നാത്തുനെ, എനിക്ക് ആ സിനിമാ നടിയുടെ പളപളപ്പും പത്രാസും ഒക്കെ കണ്ടിട്ട് കണ്ണീന്ന് മായുന്നില്ല. അതെ, അവള് കെട്ടിയതല്ലെങ്കിൽ നമുക്ക് നമ്മുടെ അഭിക്ക് വേണ്ടി ഒന്ന് ആലോചിച്ചാലോ? അഭി കെട്ടിയതല്ലേ, അതിപ്പോ നമ്മൾ ഉടനെ അഴിക്കുമല്ലോ. നോക്ക്, അവളുടെ കഴുത്തി കിടക്കുന്ന മാല തന്നെ കാണും ഒരു 10-25 ലക്ഷം രൂപയുടെ മുതല്. സിനിമാ നടികളുടെ മാലയൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല, ഫുൾ ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും. അതൊക്കെ ഇവിടുത്തെ ലൊട്ടലൊടുക്ക് മലയാളി നടികൾക്ക്. ബോളിവുഡ് എന്ന് വെച്ചാ എന്റെ നാത്തൂനെ തനി തങ്കമാ. ഒറിജിനലേ ഒറിജിനല്. അവർക്കൊക്കെ എന്തിന്റെ കുറവാ, കോടികളല്ലേ എണ്ണി വാങ്ങുന്നത്. ഇന്ന് എന്നെ കണ്ടില്ലേ, നമ്മള് ചുമ്മാ തല്ലുകൊള്ളാതെ ഊരി പോരാൻ വേണ്ടി ഒരു 25,000 രൂപ അങ്ങോട്ട് ചോദിച്ചപ്പം അവള് 50,000 രൂപ എണ്ണി ഇങ്ങോട്ട് തന്നത്. കാശിന് വിലയുള്ള ആരെങ്കിലും അത് ചെയ്യൂ. അത് ശരിയാ. അല്ല നാത്തുനെ, ചുമ്മാ നമുക്ക് അങ്ങോട്ടേക്കൊന്ന് വിളിച്ചു നോക്കിയാലോ, കാടൊക്കെ തന്നിട്ടല്ലേ പോയത്. അല്ല, വിളിച്ച് നമ്മൾ എന്ത് പറയും? ഐ ലവ് യു. എന്റെ നാത്തൂനെ മനുഷ്യന് പറയാൻ സബ്ജക്റ്റിനാണോ പഞ്ഞം? നമ്മള് ചുമ്മാ തന്നെ ഇടിച്ചു കേറുന്നേ. നാത്തൂനെ, ആ കാടെടു, ഞാൻ ഇപ്പൊ കാണിച്ചു. ഹലോ, അനാമിക മാഡാണോ? അല്ല, ഞാൻ മാനേജർ രാജ്കുമാർ സിക്കന്ദർ. നിങ്ങളാരാ? ആ മാനേജരാ. അതെ, ഞാൻ മാഡത്തിന്റെ ഒരു വലിയ ആരാധികയാ. സോറി, ആരാധകരെ മാഡം എന്റർടൈൻ ചെയ്യാറില്ല. അയ്യോ, ഞാൻ ആരാധിക എന്ന് പറഞ്ഞത് ഒരു ഓപ്പണിങ്ങിന് വേണ്ടി പറഞ്ഞതാ. ശരിക്കും ഞാനും മാഡവും പരിചയക്കാരാ. മാഡം വിളിക്കാൻ പറഞ്ഞിട്ടാ ഞാൻ വിളിക്കുന്നത്. പറഞ്ഞ സിക്കന്ദറിനും എല്ലാം മനസ്സിലാവും. മനസ്സിലായില്ല. നമ്മളിന്ന് കാലത്ത് വഴി വെച്ച് പരിചയപ്പെട്ടവരാ. ആ വണ്ടി ആക്സിഡന്റിലേ. ഓ, നിങ്ങളോ? നിങ്ങളുടെ ഇടപാടൊക്കെ ഞങ്ങള് തീർത്ത് വിട്ടതല്ലേ. അതെ, എന്നാലും അതല്ലല്ലോ അതിന്റെ ഒരു ഈത്ത്. ഏത്? നിങ്ങൾ സമയം മെനക്കെടുത്താതെ വെക്കണം, എനിക്കിവിടെ 100 കൂട്ടം പണിയുണ്ട്. അയ്യോ, വെക്കല്ലേ വെക്കല്ലേ സിക്കന്ദർ, വെക്കല്ലേ. സിക്കന്ദറോ? എന്താ, നിങ്ങളുടെ മടിയിലിട്ടാണ് എനിക്ക് പേരിട്ടത്? ചൂടാവാതെ മാനേജരെ, ഞാൻ നമ്മള് തമ്മിലുള്ളൊരു സ്നേഹവും ഇരുപ്പോശോ വെച്ച് ഒരിത്തിന് സ്വാതന്ത്ര്യം എടുത്താല്ലേ. നമ്മള് തമ്മിൽ എന്ത് ബന്ധുവാ ഇങ്ങനെയൊക്കെയല്ലേ ബന്ധപ്പെടുന്നത്? മാനേജർ, ആ ഫോണൊന്നും മാഡത്തിന് കൊടുക്കോ. ഏയ്, അതൊന്നും പറ്റില്ല. അങ്ങനെ പറയല്ലേ മാനേജറെ, മാഡത്തിനോട് ഒരു കാര്യം ചോദിക്കാനായിരുന്നു. എന്നോട് ചോദിച്ചാ മതി, മാഡത്തിന്റെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ഞാനാ. എന്താ നിങ്ങൾക്ക് അറിയേണ്ടത്? അല്ല, ഈ മാഡം കല്യാണം കഴിച്ചാണോ? അറിഞ്ഞിട്ട് എന്തിനാ? അല്ല, ഞങ്ങൾ ഇവിടുത്തെ ഒരു വലിയ തറവാട്ടുകാരും കോടീശ്വരന്മാരും ഒക്കെ ആണല്ലോ. മാഡത്തെ കണ്ടപ്പോ എന്റെ നാത്തുനങ്ങ് ഇഷ്ടപ്പെട്ടു. അതിന്? അല്ല, മാഡം മാരീഡ് അല്ലെങ്കി ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് കൊള്ളാവുന്ന ഒരു ചെറുക്കനെ കൊണ്ട് കെട്ടിക്കാന്ന്. സ്റ്റൂപ്പിഡ്, നിങ്ങളെന്താ മാഡത്തെ പറ്റി വിചാരിച്ചിരിക്കുന്നത്? മാഡത്തെ പോലെ ലോകം അറിയുന്ന ഒരു കോടീശ്വരിയെ കെട്ടാൻ നിങ്ങളുടെ കുടുംബത്തില് ആരാ ഇത്ര വലിയ യോഗ്യത ഉള്ളത്? അല്ല, അതെ, ഞങ്ങളുടെ കുടുംബത്തെ പറ്റി മാനേജർക്കൊന്നും അറിയില്ലല്ലോ. ഏതായാലും 8,000 കോടി രൂപ ആസ്തിയുള്ള ആരും നിങ്ങളുടെ കുടുംബത്തിൽ ഇല്ലല്ലോ. എണ്ണായിരം കോടിയോ?
മധുരെ അവക്ക് 8000 കോടിയുടെ ആസ്തിയുണ്ടെന്ന്. ഹലോ 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 എന്താ 8000 കോടി എന്ന് കേട്ടപ്പോ ബോധം പോയോ? ഏയ് അതല്ല. ഏതല്ലെന്ന്? നിങ്ങൾ വെച്ചിട്ട് പോവാൻ നോക്ക്. അതെ മാനേജറെ, അതെ നിങ്ങൾക്ക് ചെയ്തല്ലാത്തൊരു ഉപകാരല്ലേ, ഒന്ന് മാഡത്തിന് ഫോൺ കൊടുക്കോ. പറ്റില്ല എന്ന് പറഞ്ഞാ പറ്റില്ല. അര സെക്കൻഡ്. കാലത്താ വണ്ടി ഇടിച്ചില്ലേ, നമ്മുടെ കയ്യിൽ നിന്ന് 50000 വാങ്ങിച്ചുകൊണ്ടുപോയ ആ പാർട്ടികള് അവരാ. അയ്യോ മാഡത്തിനെ, വേണമെങ്കിൽ ആ കാശ് ഞങ്ങൾ അങ്ങ് തിരിച്ചു തരാം. എന്നാലും ആ ഫോൺ ഒന്ന് മാഡത്തിന് കൊടുക്കോ. അവർക്കിപ്പോ എന്താ ആവശ്യം? മാഡത്തിനോട് സംസാരിക്കണോന്ന്. എങ്ങോണ്ടുവാ? അയ്യോ മാഡം, അത് വേണോ? വേണം വേണം വേണം, കൊണ്ടുവാ. ഹലോ, ഞാൻ അനാമിക്കയാ. ഗുഡ് ഈവനിങ് മാഡം. ഗുഡ് ഈവനിങ്. എന്തിനാ വിളിച്ചത്? ചുമ്മാ, ഈ ശബ്ദം ഒന്ന് കേൾക്കാൻ ഒരു കൊതി. എത്ര സിനിമകളിൽ കേട്ട ശബ്ദമാ. നിങ്ങൾ എന്റെ ഏതൊക്കെ സിനിമകൾ കണ്ടിട്ടുണ്ട്? അതുപിന്നെ പേരൊന്നും ഓർമ്മയില്ല മാഡം, എന്നാലും ഒത്തിരി പടം കണ്ടിട്ടുണ്ട്. അപ്പോ വിശേഷിച്ച വെറുതെ ഇല്ലല്ലോ. ഇല്ല, ഞാനേ വെക്കല വെക്കല, ഒരു സെക്കൻഡ്, ഞാനേ നാത്തൂനൊന്ന് ഫോൺ കൊടുത്തോട്ടെ. കൊടുത്തോ. ഹലോ മാഡം, കളപ്പുരയ്ക്കൽ ശർമ്മളയാ. നമുക്കൊരു ഹിന്ദി സിനിമ ചെയ്യാൻ അനാമിയോട് പറഞ്ഞു. എന്താ? അയ്യോ സോറി മാഡം, അതിവിടെ പറഞ്ഞതാ. ഇറ്റ്സ് ഓക്കെ, സുഖം തന്നെയല്ലേ ശർമ്മലാമ്മേ? അതെ അതെ, സുഖം തന്നെ. മാഡത്തിനോ? ഓ അങ്ങനെ പോകുന്നു, ഷൂട്ടിങ്ങിന്റെ തിരക്കാണല്ലോ. അപ്പൊ ശരി, കാണാം. ശരി, താങ്ക്സ് ഫോർ യുവർ കോൾ. കുത്തിയല്ലേ? അല്ല, വിഴുങ്ങി. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ വിചാരിക്കേണ്ട പോലെ വിചാരിച്ച ആരെയും വീഴ്ത്താം. ഇനി ഈ കച്ചുത്തുരുമ്പി പിടിച്ച് നമ്മളൊരു കേറ്റങ്ങ് കേറും. ഒത്ത ആ 8000 കോടി നമ്മുടെ അലമാരയിൽ ഇരിക്കും. നടക്കൂ? നടത്തും. കണ്ടില്ലേ, ആ സൗദാമിനിയാ. 8000 കോടി എന്ന് കേട്ടപ്പോ അവർക്ക് ഉറക്കം നഷ്ടപ്പെട്ടു. അപ്പോ എന്റെ കണക്കുകൂട്ടില് തെറ്റിയില്ല, അവരിന്ന് തന്നെ ഡീൽ ഉറപ്പിക്കുന്ന ലക്ഷണമാണ്. എടുക്ക്, അറിയാല്ല എന്താന്ന്. ഹലോ. ഹലോ, സിക്കന്ദർ സാറല്ലേ? അതെ സാറേ, ഞാൻ സൗദാമിനിയാ. ഏത് സൗദാമിനി? കൊറച്ചു മുമ്പ് വിളിച്ച സാറേ, കാലത്ത് ആക്സിഡന്റ് ഉണ്ടായ. ഓ, നിങ്ങളുടെ പേര് സൗദാമിനി എന്നാണോ? അതെ സാർ, ഞാൻ സൗദാമിനി. എന്റെ നാത്തൂൺ ശർമ്മിള. കളപ്പുരയ്ക്കൽ ശർമ്മിള എന്ന്? അതെ അതെ, കളപ്പുരയ്ക്കൽ ശർമ്മിള. ഇപ്പൊ നിങ്ങൾ വിളിച്ചു വെച്ചത് പിന്നെന്താ പ്രശ്നം? പ്രശ്നമൊന്നുമല്ല സാർ, മുമ്പേ ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം സാറ് പറഞ്ഞില്ല. എന്ത് ചോദ്യം? അല്ല, ഈ അനാമിക മാഡം കല്യാണം കഴിച്ചതാണോന്ന്. അല്ല, ആശ്വാസമായി. അതെ, കല്യാണം കഴിച്ചിട്ടില്ല.
പക്ഷെ മാഡം ഉടനെ കല്യാണം കഴിക്കും. നേരോ ഇത്തവണ മാഡം കേരളത്തിലേക്ക് വന്നത് ആ ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാ. മാഡം പാതി മലയാളി ആണല്ലോ. അതാ ഇത്ര നല്ല മലയാളം എനിക്ക് അപ്പോഴേ തോന്നി. അല്ല കല്യാണം ഉറപ്പിച്ചിട്ടൊന്നുമില്ലല്ലോ. ഇല്ല ഉറപ്പിക്കണം. അതൊരു മലയാളി പയ്യനെ തന്നെ. ഞങ്ങളുടെ ഭാഗ്യം. അല്ല മലയാള കരയുടെ ഭാഗ്യം എന്ന് പറയായിരുന്നു. അല്ല അപ്പൊ ഈ മാഡത്തിന്റെ പാതി എവിടെയാ? ബംഗാൾ. അച്ഛൻ ബംഗാളിയും അമ്മ മലയാളിയാ. ഓ അങ്ങനെ. അല്ല സിക്കന്ദർ സാറേ, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഒന്ന് പരിഗണിച്ചൂടെ? ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നൊരു പയ്യനെ ആലോചിക്കുന്ന കാര്യം. നിങ്ങൾ എന്തായി പറയുന്നത്? അതൊന്നും പ്രാക്ടിക്കൽ അല്ല. മാഡം എവിടെ കിടക്കുന്നു, നിങ്ങൾ എവിടെ കിടക്കുന്നു? എല്ലാരോടൊക്കെ ഭൂമി തന്നെയാ കിടക്കുന്നത്. നോൺസെൻസ്. എന്റെ മാനേജറെ, ഞാൻ നിങ്ങളോട് ദാനം ഒന്നും ചോദിച്ചല്ല. നിങ്ങൾക്കും ഗുണമുള്ള കാര്യാ. മനസ്സിലായില്ല. ഈ കല്യാണം നടത്തി തന്ന നല്ല ഒന്നാം തരം കമ്മീഷൻ തരാം. വെച്ചിട്ട് പോയേ. നിങ്ങൾ എന്നെ പറ്റി എന്താ വിചാരിച്ച? ഞാനെന്താ കല്യാണ ബ്രോക്കറാണെന്നോ? ലക്ഷങ്ങൾ പ്രതിഫലം വാങ്ങുന്ന ഒരു ബോളിവുഡ് മാനേജറാ ഞാൻ. ആയിക്കോട്ടെ, ഞങ്ങള് ലക്ഷങ്ങൾ തരാം. 5 ലക്ഷം എന്താ മതിയോ? 8000 കോടിക്ക് വെറും 5 ലക്ഷം രൂപ കമ്മീഷനോ? നിങ്ങൾ ആളെ മെനക്കെടുത്ത് അത് വെച്ചിട്ട് പോയേ. ശരി, 5 അല്ല 10 ലക്ഷം. 10 ലക്ഷം തരാം. ശരി, സമ്മതിച്ചു. പക്ഷെ ആ തുക അഡ്വാൻസ് ആയിട്ട് എനിക്ക് കിട്ടണം. അഡ്വാൻസ് ആയിട്ടോ? അതെ, അതും റെഡി ക്യാഷ് ആയിട്ട്. നല്ല ഒന്നാം തരം ഇന്ത്യൻ കറൻസി ആയിട്ട്. അല്ല, കാര്യം നടക്കും മുമ്പ് കമ്മീഷൻ വാങ്ങുന്നത് നാട്ടുനടപ്പുള്ള കാര്യമാണോ മാനേജറെ? ബോളിവുഡിലൊക്കെ അങ്ങനെയാ. പിന്നെ ഈ ഡീല് നടക്കണമെങ്കിൽ നമ്മൾ മാത്രം വിചാരിച്ചോണ്ട് കാര്യമില്ല, മാഡം സമ്മതിക്കണം. മാഡത്തിന്റെ സമ്മതമൊക്കെ ഞാൻ വാങ്ങിച്ചോളാം. നേരിട്ട് കാണാൻ മാനേജർ ഒരു അവസരം ഉണ്ടാക്കി തന്നാ മതി. ഒരു കാര്യം ചെയ്, നാളെ ഷൂട്ട് ബ്രേക്കാ. കാലത്തൊരു 10 മണിയാവുമ്പോ നിങ്ങൾ ഹോട്ടൽ പാരഡൈസ് ഇന്റർനാഷണൽ വന്നാ മതി. ഹോട്ടൽ പാരഡൈസ് അല്ലേ? റൂം നമ്പർ എത്രയാ? അത് താഴെ റിസപ്ഷനിൽ വന്നിട്ട് എന്നെ വിളിച്ചാ മതി. ശരി സിക്കന്ദറെ, അപ്പോ നാളെ കാണാം. നമ്മൾ വിചാരിച്ചതിനേക്കാൾ ഫാസ്റ്റാ കളപ്പുരയ്ക്കൽ കുടുംബം. കാശന്ന് കേട്ട അവര് കമഴ്ന്ന് വീഴും. എങ്ങനെയുണ്ട് നാത്തിന്? എന്റെ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ സൂപ്പർ അല്ല? ആരോട് ചോദിച്ചിട്ടാ നാത്തും 10 ലക്ഷം രൂപയ്ക്ക് സമ്മതിച്ചത്? എന്റെ നാത്തൂനെ കിട്ടാൻ പോകുന്നതേ 8000 കോടി രൂപയാ. അപ്പൊ പിന്നെ 10 ലക്ഷം രൂപ ഒരു സംഖ്യയാണോ? നാത്തൂനൊരു കാര്യം മനസ്സിലാക്കണം, ഒരു കച്ചവടാവുമ്പോ ഇങ്ങനെ പല നീക്കുപോക്കുകളൊക്കെ ഉണ്ടായെന്ന് പറയും. ചുമ്മാതൊന്നും അല്ലല്ലോ. വല്ലവന്റെ അക്കൗണ്ടിൽ കിടക്കുന്ന 8000 കോടി രൂപയാ പോക്കറ്റ് വീഴാൻ പോകുന്നത്. എന്നാലും നാത്തൂനെ, ഇതൊരു ഊഹ കച്ചവടമല്ലേ? കാശ് കൈ കിട്ടാതെ നമ്മൾ എങ്ങനെയാ ഉറപ്പിക്കുന്നേ? ഉറപ്പിച്ചു കിട്ടിയതായിട്ട് നമ്മൾ ഉറപ്പിച്ചു. എന്റെ നാത്തൂനെ, ഇത് ചുമ്മാ മലയാള സിനിമാ നടിയൊന്നും അല്ല, ബോളിവുഡാ. നല്ല ഒന്നാം തരം ബോളിവുഡ്. മനീഷ കൊയ്രാള, ഊർമിള മധുവൻകർ, ഡിംപിൾ കപാടിയ, എന്തിന്?
ഹേമാമാലിനി വരെ എനിക്ക് നേരിട്ട് പരിചയമുള്ളവരായതുകൊണ്ട് പറയാം, കോടീശ്വരന്മാരാ, കോടീശ്വരന്മാർ. ദാദറിലെയും അന്ധേരിയിലെയും ബാണ്ടൂപ്പിലെയും കണ്ണായ സ്ഥലം മുഴുവൻ ഇവളുമാരുടെ കയ്യിലാ. ആർക്കറിയാം ഈ വന്നേക്കുന്ന അനാമിക വിശ്വാസിന്റെ ആസ്തി എന്താന്ന്? അവളെ കെട്ടിയ നാത്തുനാരാ കോടീശ്വരി, കോടാനു കോടീശ്വരി. കേരളത്തിൽ മാത്രമല്ല, അങ്ങ് ബംഗാളിലും നമ്മള് കളപ്പുരക്കൽ സാമ്രാജ്യം പടുത്തുയർത്തും. തെച്ചിപ്പൂവേ മന്ദാരപ്പൂവേ, തെച്ചിപ്പൂവേ മന്ദാരപ്പൂവേ, മത്താപ്പൂ പോലെ, മത്താപ്പൂ പോലെ വിടരൂ നീ, വിടരൂ നീ. എത്ര മധുര മനോഹര, എത്ര മധുര മനോഹര മനോഹര ദർശനം. എൻ സപ്തതിയുടെ ചിരി പോലെ സുഭദ്ര, എൻ സപ്തതിയുടെ ചിരി പോലെ സുഭദ്രം. ആഹാ മനോഹരം, വല്ല അവാർഡിനും അയച്ചാലോ? റെക്കമെന്റ് ചെയ്യാൻ ആളുണ്ടെങ്കിൽ അവാർഡ് ഉറപ്പാ. ആരെ കൊണ്ടോ ഒന്ന് റെക്കമെന്റ് ചെയ്യിക്കുന്നേ? ഞാൻ മതിയോ? എന്തിനാ? അല്ല റെക്കമെൻഡേഷനെ. ആ ഫസ്റ്റ് എന്നിട്ട് വേണം എന്റെ കാവ്യഭാവന കൂമടഞ്ഞു പോകാൻ. എടാ ചുമ്മാ നിനക്ക് ഇല്ലാത്ത കാര്യങ്ങളൊന്നും പറയാതടാ. ഈ പൊട്ട കവിതയ്ക്ക് അവാർഡ് കിട്ടണമെങ്കിലേ റെക്കമെൻഡേഷൻ മാത്രമല്ല നല്ല ചിക്കിലിയും വേണം. ചുമ്മാ നടക്കുന്ന കാര്യം വല്ലതും പറ, അപ്പച്ചി. നടക്കുന്ന കാര്യം തന്നെയാ ഞാൻ പറഞ്ഞത്. കയ്യിലെ പൂത്ത കാശുണ്ടെങ്കിൽ ഏത് മണ്ടനും ഈ കാലത്ത് അവാർഡ് കിട്ടും. എന്നിട്ടെന്താ അപ്പച്ചിക്ക് ഇതുവരെ ഒന്നും തരപ്പെടാത്തത്? അതിനെന്റെ കയ്യില് കാശില്ലല്ലോ. പക്ഷെ നീ മനസ്സ് വെച്ച എന്തും നടക്കും. അവാർഡ് മാത്രമല്ല നിന്റെ ഈ പൊട്ട കവിത പാഠപുസ്തകം വരെയാ. ഓ അത്രക്കൊന്നും വേണ്ട, ചാവുന്നതിന് മുമ്പ് എന്റെ ഒരു കവിതയെങ്കിലും അച്ചടിമശി പോരണ്ട് കണ്ടാ മതി. എന്തിനാ ഒരു കവിതയാക്കുന്നത്? നിന്റെ മുഴുവൻ കവിതയും അപ്പച്ചി അച്ചടിക്കും. വേണ്ടി വന്ന നമ്മളൊരു സാഹിത്യ മാസിക തന്നെ സ്വന്തമായിട്ട് തുടങ്ങും. പക്ഷെ നീ മനസ്സ് വെക്കണം. നേരാണ് അപ്പച്ചി, പറ ഞാൻ എന്താ ചെയ്യണ്ടേ? നീ ഒന്നും ചെയ്യണ്ട. ചുമ്മാ നിന്ന് തന്നാ മതി. ഒരെണ്ണായിരം കോടി രൂപയുടെ സ്വത്ത് അപ്പച്ചി എടുത്ത് നിന്റെ കൈ വെച്ചേരും. വട്ടമല്ലേ? വട്ടവും ചതുരൊന്നും അല്ല, നല്ല ഒന്നാന്തരം സത്യം. കണ്ടറേ, നീ ഒന്ന് ആഞ്ഞു പിടിച്ച 8,000 കോടി നിന്റെ കയ്യിലിരിക്കും. അതെങ്ങനെ? അതൊക്കെ ഉണ്ട്. പക്ഷേ അപ്പച്ചിക്ക് നീ ഒരു ഉറപ്പ് തരണം. എന്താ? സ്വത്ത് കിട്ടിയ പാതി എനിക്ക് തരണം. സംശയം എന്താ? ഓസിന് ഇത്രയും സ്വത്ത് കൈ കിട്ടുമ്പോ പാതി കമ്മീഷൻ തന്നാ എനിക്കെന്താ ചെയ്തം? അപ്പച്ചി പറ,
ഞാൻ എന്ത് ബിസിനസ്സാ ചെയ്യണ്ടേ? ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ഉള്ളതാണെങ്കിൽ നടക്കത്തില്ല കേട്ടോ. ഇത് അങ്ങനെ വലിയ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഉള്ള കച്ചവടമല്ല. ആകെ വേണ്ട ഇൻവെസ്റ്റ്മെന്റ് നിന്റെ ഹൃദയം മാത്രം. എന്റെ ഹൃദയോ? അപ്പോ അവയവ കച്ചവടമാണല്ലേ പരിപാടി. ഹേ, അതൊന്നും ശരിയാവൂല. എനിക്കാകെ ഒരു ഹൃദയവേ ഉള്ളൂ, അതാണെങ്കി എന്റെ കയ്യിലും ഇല്ല. സപ്തതിക്ക് ഞാൻ കൊടുത്തേക്കുക. അതെ, ആ ഹൃദയം തന്നെയാ നമുക്ക് വേണ്ടത്. നീ അത് അവളുടെ കയ്യിൽ നിന്ന് തിരിച്ചു വാങ്ങണം. അപ്പച്ചെന്താ ഉദ്ദേശിക്കുന്നേ?